നമസ്കാരം ഭാരത് ലീവിലേക്ക് സ്വാഗതം സംസ്ഥാനത്തെ യൂണിവേഴ്സിറ്റി വി സിമാർക്ക് കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നൽകിയ കാരണം കാണിക്കൽ നോട്ടീസിന് ഇടക്കാല സ്റ്റേ ഇല്ല രാജിവെക്കാൻ രേഖാമൂലം ആവശ്യപ്പെട്ടിട്ടും തയ്യാറാകാത്തതിനെ തുടർന്നായിരുന്നു ഗവർണർമാർ വി സിമാർക്ക് നോട്ടീസ് അയച്ചത് ഗവർണർ നടപടിയെടുത്ത വി സിമാരിൽ ഏഴുപേരാണ് കാരണം കാണിക്കൽ നോട്ടീസിനെതിരെ കോടതിയെ സമീപിച്ചത് കാരണം കാണിക്കൽ നോട്ടീസിനെതിരെ വി സിമാർ നൽകിയ ഹർജി പരിഗണിച്ച കേരള ഹൈക്കോടതി ചാൻസലർ അടക്കമുള്ള എതിർ കക്ഷികളോട് വിശദീകരണം തേടിയിട്ടുണ്ട് ഹർജികൾ കോടതി പരിഗണിക്കും വി സി നിയമനവുമായി ബന്ധപ്പെട്ട കേരള സർവകലാശാലയെ കോടതി വിമർശിക്കുകയും ചെയ്തു സെർച്ച് കമ്മിറ്റി അംഗത്തെ നിർദ്ദേശിക്കുന്നതിൽ സെനറ്റ് തീരുമാനമെടുക്കാത്തതിൽ കോടതി അതൃപ്തി അറിയിച്ചു സർവകലാശാലയ്ക്ക് നിയമവിരുദ്ധമായി പ്രവർത്തിക്കാമോ എന്നും കോടതി ചോദിച്ചു ചാൻസലർക്കെതിരെ പ്രമേയം പാസാക്കിയ സെനറ്റ് നടപടി നിയമപരമായും തെറ്റാണെന്നും ഹൈക്കോടതി പറഞ്ഞു വി സിയെ തെരഞ്ഞെടുക്കുന്നത് വൈകിക്കാനാവില്ലെന്നും കോടതി വ്യക്തമാക്കി ചുരുക്കം പറഞ്ഞാൽ കേരളത്തിലെ സി പി എം എന്ത് സമരപരിപാടികൾ നടത്തിയാലും ആരെയൊക്കെ ഇറക്കിയാലും ഗവർണർ ഗവർണർ നടപടികളുമായി മുന്നോട്ട് പോകും അതിന് കോടതിയുടെ അനുവാദമുണ്ട് എന്നും അതിന് ഭരണഘടനാപരമായ പരിരക്ഷയുണ്ട് എന്നും തന്നെയാണ് ഈ കാര്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത് പിന്നെ ജനങ്ങളെ കണ്ണിൽ പൊടിയിടാനും തങ്ങളുടെ കാണിച്ച് ഇത്രയും കാലം കാണിച്ചു വെച്ച തോന്നിവാസങ്ങൾ ഒന്ന് ന്യായീകരിക്കാനും മാത്രമേ അല്ലെങ്കിൽ അത്തരത്തിൽ ചില അന്തംകമ്മികളെ വിശ്വസിപ്പിക്കാനും മാത്രമേ ഇത്തരത്തിലുള്ള സമരപരിപാടികൾ കൊണ്ട് തൽക്കാലം സി പി എമ്മിന് കഴിയുകയുള്ളൂ മറ്റൊന്നും കൊണ്ടും തന്നെ ഒരു കാര്യവുമില്ല എന്ന് വ്യക്തമാവുകയാണ് ഗവർണർ എടുക്കുന്ന നടപടിക്രമങ്ങൾ ഭരണഘടനാനുസൃതവും നിയമാനുസൃതവുമാണ് എന്ന് കോടതി പല ഘട്ടങ്ങളിലായി ഇപ്പോൾ വ്യക്തമാക്കി വ്യക്തമാക്കിക്കഴിഞ്ഞു ആദ്യഘട്ടത്തിൽ തന്നെ കോടതി സുപ്രീം കോടതിയുമായി ബന്ധപ്പെട്ട് കേരള ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയുടെ വി സിയെ പുറത്താക്കിയ നടപടി ആ നടപടിയുടെ ചുവടുപിടിച്ചുകൊണ്ട് ഗവർണർ എടുത്ത തീരുമാനം അതിന് ഗവർണർ നൽകിയ കാരണം കാണിക്കൽ നോട്ടീസ് അതിനുശേഷം പ്രീതി നഷ്ടമായി ബാലഗോപാലിനുള്ള പ്രീതി നഷ്ടമായി എന്ന ഗവർണറുടെ പ്രസ്താവന ഇതിനെയൊക്കെ പലതരത്തിൽ വളച്ചൊടിച്ചുകൊണ്ട് സുപ്രീം കോടതിയുടെ നിയമങ്ങളെ െ പോലും ആ നിയമങ്ങളെ ബാധിക്കാത്ത അല്ലെങ്കിൽ ആ നിയമങ്ങൾക്കെതിരെ സമരം ചെയ്യുന്ന രീതിയിലേക്ക് കേരളത്തിലെ ജനങ്ങളെ തെരുവിലിറക്കുകയാണ് പിണറായി വിജയൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് പിണറായി വിജയന് വിനയാകുമെന്ന് തന്നെയാണ് കണക്ക് കൂട്ടപ്പെടുന്നത് കാരണം ഏതെങ്കിലും ഒരു നല്ല നിയമവിദഗ്ധനോട് ചോദിച്ചാൽ ഇത് നിയമപരമായ കാര്യങ്ങൾ അറിയേണ്ടതിന് പകരം അറിയാത്തതല്ല എന്നറിയാം പക്ഷേ രാഷ്ട്രീയപരമായി ഉപയോഗിക്കുക എന്ന കൂടി ഗവർണറെ സംഘപരിവാർ എന്ന് വിളിച്ചുകൊണ്ട് ഗവർണറെ ആക്രമിക്കാനുള്ള ഒരു പ്രവണത കാണിച്ചുകൊണ്ട് സ്വന്തം തെറ്റുകൾ മറച്ചു വെക്കാനും തന്റെ സർക്കാർ കാണിക്കുന്ന തെമ്മാടിത്തരത്തെ വെള്ള പൂശാനുള്ള ശ്രമമാണ് വിജയൻ നടത്തുന്നതെന്ന് വ്യക്തമാവുകയാണ് പിണറായി വിജയൻ സുപ്രീം കോടതിയിലേക്ക് കേസുമായി പോയാൽ പോലും പിണറായി വിജയനെ രക്ഷയില്ല അതുകൊണ്ടാണ് ജനങ്ങളെ അണിനിരത്തി ഗവർണർക്കെതിരെ ഒരു പ്രതിഷേധം നടത്താനായി ശ്രമിക്കുന്നത് പക്ഷേ അത് വിജയം കാണില്ല എന്ന് തന്നെയാണ് പറയാനുള്ളത് കാരണം സംസ്ഥാന സർക്കാർ ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്ന മന്ത്രി തന്നെ അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള ആഭ്യന്തര മന്ത്രി തന്നെ ഇത്തരത്തിൽ പെരുമാറുന്നത് കേരളത്തിൽ ക്രമസമാധാന നില തകർക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുന്നത് അത്ര ഭൂഷണമല്ല വേണമെങ്കിൽ ഗവർണർക്ക് അതിനെതിരെ കോടതിയെ സമീപിക്കുകയോ അല്ലെങ്കിൽ രാഷ്ട്രപതിയോടെ നടപടിക്ക് ശുപാർശ ചെയ്യുകയോ ഒക്കെ ചെയ്യാവുന്നതാണ് അതുകൊണ്ടൊരു പക്ഷേ നാളെ പിണറായി വിജയന്റെ ഭരണം തന്നെ കേരളത്തിൽ ഉണ്ടാവുമോ എന്ന തരത്തിലുള്ള സംശയങ്ങളിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് ഏതെങ്കിലും തരത്തിൽ ഗവർണർക്കോ ഗവർണറുടെ രാജ്ഭവനോ ഏതെങ്കിലും നടപടിക്രമങ്ങൾ ഉണ്ടായാൽ പിന്നെ ഉണ്ടാകാൻ പോകുന്നത് പിണറായിയുടെ ഭരണമല്ല ഒരു പക്ഷേ രാഷ്ട്രപതി ഭരണമായിരിക്കും